ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. അത്തരം കഥകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് സമുദ്രത്തിൽ നിന്നും വരുന്ന രാക്ഷസന്മാരെ കുറിച്ചാവും. പിന്നീട് ഭൂമിയെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും നാം തിരിച്ചറിയുമ്പോൾ അത്തരം കഥകളെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യും. എന്നാൽ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ അവയെല്ലാം കെട്ടുകഥകളാണ് എന്ന്? ഭൂമിക്ക് ചുറ്റും ഏതാണ്ട് 71% വെള്ളമാണ് എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. ആ 71% വെള്ളത്തിൽ വെറും 5% മാത്രമേ നമുക്ക് അടുത്തറിയാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് ഗവേഷകർ പറയുന്നു. സമുദ്രത്തിനടിയിലേക്ക് ഊളിയിട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപരിചിതമായ രൂപത്തിൽ, അപരിചിതമായ ഭാവത്തിൽ പുതുതായി ഓരോ ജീവജാലങ്ങളെ കുറിച്ചാണ്. മറ്റു ഗ്രഹങ്ങളിൽ ജലമുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്ന നമ്മൾ നമ്മുടെ ഗ്രഹത്തിലെ ജലത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. അറിയാം ഭൂമിയിൽ മനുഷ്യൻ കണ്ടെത്തിയ ജലത്തിലെ നിഗൂഢതകളെക്കുറിച്ച്. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. മരിയാന ട്രഞ്ച്. ഭൂമിയിലെ സമുദ്രത്തിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്തെ അറിയപ്പെടുന്നത് മരിയാന ട്രഞ്ച് എന്ന പേരിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 11,034 മീറ്റർ, അതായത് 11 കിലോമീറ്റർ കൂടുതൽ ആഴത്തിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം സമുദ്രത്തിലെ പല സ്ഥലങ്ങൾക്കും വ്യത്യസ്തമായ ആഴങ്ങളാണ്. അതിലേറ്റവും കൂടുതൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മരിയാന ട്രഞ്ച്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ മറിയാന ദ്വീപുകൾക്ക് സമീപം ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരത്തായാണ് സമുദ്രത്തിനടിയിൽ 1,500 കിലോമീറ്റർ നീളമുള്ള ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ മറിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രത്തിനടിയിലേക്ക് സൂര്യപ്രകാശത്തിന് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് വെറും 1,000 മീറ്ററുകൾ മാത്രമാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ഇരുട്ടാണ്. പറഞ്ഞു വരുന്നത് മറിയാന ട്രഞ്ചിൻ്റെ 90% ഇരുട്ടിലാണ് എന്നാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം മൗണ്ട് എവറസ്റ്റാണ്. 8,849 മീറ്ററാണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം. ഇതേ മൗണ്ട് എവറസ്റ്റ് മറിയാന ട്രഞ്ചിൽ മുക്കിയാൽ മൗണ്ട് എവറസ്റ്റിന് മുകളിൽ ഏതാണ്ട് 2,000 മീറ്ററോളം ജലമുണ്ടാവും. സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഏതാണ്ട് 1,100 മടങ്ങ് കൂടുതലാണ് മറിയാന ട്രഞ്ചിനുള്ളിലെ മർദ്ദം. ഒരു സാധാരണ മനുഷ്യന് സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രത്തിനുള്ളിലേക്ക് ഡൈവ് ചെയ്യാൻ ഓക്സിജന്റെ സഹായമില്ലാതെ 100 മീറ്ററിൽ കൂടുതൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. എന്നിരുന്നാലും 280 മീറ്ററോളം യാത്ര ചെയ്ത് റെക്കോർഡുകൾ നേടിയ മനുഷ്യരും നമ്മുടെ കൂടെയുണ്ട്. അതിൽ കൂടുതൽ യാത്ര ചെയ്യണമെങ്കിൽ യന്ത്രങ്ങളുടെയും ഓക്സിജന്റെയും സഹായം ആവശ്യമാണ്. 2 ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമാണ് മറിയാന ട്രഞ്ച്. മറിയാന ട്രഞ്ചിന്റെ ആഴം ആദ്യമായി കണക്കാക്കുന്നത് 1875 1875 HMS ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് കപ്പലാണ് ആദ്യമായി മറിയാന ട്രഞ്ചിന്റെ ആഴം അളക്കുന്നത്. അങ്ങനെ ഒരു ആഴം അളക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് സൗണ്ടിങ് റോപ്പ് എന്ന ടെക്നോളജിയാണ്. നീളമുള്ള കയറിന്റെ അറ്റത്ത് ലെഡ് കൊണ്ടൊരു പ്ലമേറ്റ്, അതുമെല്ലാം സമുദ്രത്തിലേക്ക് ഇറക്കിയാണ് ആഴമളന്നിരുന്നത്. ആ അളവിൽ കണ്ടെത്തിയത് ഏതാണ്ട് 8 കിലോമീറ്ററാണ് മറിയാന ട്രഞ്ചിന്റെ ആഴം എന്നാണ്. ആ കണ്ടുപിടുത്തവും അത്ഭുതകരം തന്നെയായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ആഴമായിരുന്നു 8 കിലോമീറ്റർ എന്ന് പറയുന്നത്. 1951 HMS ചലഞ്ചർ 2 എന്ന കപ്പലാണ് പിന്നീട് മറിയാന ട്രഞ്ചിന് 11 കിലോമീറ്ററിൽ കൂടുതൽ ആഴമുണ്ട് എന്ന് കണ്ടെത്തിയത്. ആ കണ്ടുപിടുത്തത്തിന് അവരെ സഹായിച്ചത് ഇക്കോസൗണ്ടർ ടെക്നോളജി. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ മൗണ്ട് എവറസ്റ്റിനെ 1,000,000,000 ആളുകൾ കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ ഗർത്തമായ മറിയാന ട്രഞ്ചിലേക്ക് ചെന്നെത്തിയത് വെറും 3 മനുഷ്യർ മാത്രമായിരുന്നു. 1960 ജനുവരി 23 ആദ്യമായി ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആഴമുള്ള അഗാധ ഗർത്തത്തിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നത്.
ട്രിയാസ്റ്റ് എന്ന സ്വിസ് ഡിസൈൻഡ് ഇറ്റാലിയൻ മെയ്ഡ് മുങ്ങിക്കപ്പലിൽ ജാക്ക് പിക്കാർഡ് എന്ന സ്വിസ് ഓഷനോഗ്രാഫറും യു എസ് നേവി ലെഫ്റ്റനന്റ് ഡോൺ വാഷുമാണ് ആദ്യമായി മരിയാന ട്രഞ്ചിന്റെ അടുത്തട്ടായ ചലഞ്ചർ ഡീപ്പിലേക്ക് ചെന്നെത്തുന്നത്. സമുദ്രത്തിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്ക് ചെന്നെത്തുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത മുങ്ങിക്കപ്പലായിരുന്നു ട്രിയാസ്റ്റ്. ഏതാണ്ട് 5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് അവർ സമുദ്രത്തിനടിയിലെ 10,916 മീറ്റർ താഴേക്ക് മരിയാന ട്രഞ്ചിന്റെ ചലഞ്ചർ ഡീപ്പിലേക്ക് എത്തുന്നത്. എങ്കിലും വെറും 20 മിനിറ്റ് മാത്രമേ അവർക്ക് അവിടെ ചിലവഴിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അവിടെ മുഴുവൻ പൊടിപടലങ്ങൾ നിറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഒരു തരത്തിലുള്ള ഫോട്ടോഗ്രാഫും അവർക്കെടുക്കാനും സാധിച്ചില്ല. മനുഷ്യന്റെ ആ വലിയ കാൽവെപ്പിന് ശേഷവും മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ ജീവന് നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായിരുന്നു. അത്തരം തർക്കങ്ങളും വാദങ്ങളും ഒന്ന് ശമിച്ചത് ആ വലിയ യാത്രയ്ക്ക് ശേഷമുള്ള പക്കാടിന്റെ ഒരു യാത്രാ വിവരണത്തിലൂടെയായിരുന്നു. അദ്ദേഹം പറയുന്നു, കടലിനുള്ളിലേക്കുള്ള തന്റെ 7 മൈൽ യാത്രയ്ക്ക് ശേഷം ട്രിയാസ്റ്റിന്റെ വെളിച്ചത്തിൽ കടലിന്റെ അടിത്തട്ടിൽ അദ്ദേഹം കണ്ടു ഒരു പരന്ന വലിയ മത്സ്യത്തെ എന്ന്. മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ ജീവന് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള തർക്കങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ ജീവനുണ്ട് എന്ന്. എന്നാൽ പിന്നീട് തെളിവുകൾ ലഭിക്കുന്നതുവരെയും പക്കാട് പറഞ്ഞിരുന്നത് നുണകളാണ് എന്നായിരുന്നു പല ശാസ്ത്രജ്ഞന്മാരും വിശ്വസിച്ചിരുന്നത്. അവരങ്ങനെ വിശ്വസിക്കാനുള്ള കാരണവും ഉണ്ടായിരുന്നു. മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിലെ ഭീകരമായ മർദ്ദം കാരണം കാൽഷ്യത്തിന് അവിടെ ഖരാവസ്ഥയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഖരാവസ്ഥയിൽ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവജാലങ്ങൾക്ക് എല്ലുകളും മുള്ളുകളും ഉണ്ടാവില്ല. എല്ലുകളും മുള്ളുകളും ഇല്ല എങ്കിൽ മീനുകളുമില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. പിന്നീട് പ്രകൃതി തന്നെ അവർക്ക് തെളിവുകൾ നൽകുകയായിരുന്നു അത്തരം പരിസ്ഥിതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട് എന്നതിൻ്റെ. പക്കാടിൻ്റെ വിവരണത്തിൽ ഇന്നും ഉത്തരം ലഭിക്കാത്ത ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മരിയാന ട്രഞ്ചിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം കണ്ട വ്യത്യസ്തമായ ഒരു കാഴ്ചയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലോഗ് ബുക്കിൽ വിശദീകരിച്ചിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ തങ്ങളുടെ വാഹനത്തെ എന്തോ ഒന്ന് പിന്തുടരുന്നത് പോലെ അവർക്ക് തോന്നിയിരുന്നു. അവർ കണ്ടത് ഒരു പ്രകാശവൃത്തമായിരുന്നു. ആ വൃത്തം അല്പനേരം അവരെ പിന്തുടർന്നതിന് ശേഷം പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഒന്നുകിൽ സ്വയം പ്രകാശിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയായിരിക്കാം അത്, അതല്ല എങ്കിൽ തങ്ങൾക്ക് മുമ്പേ വന്ന ആരുടെയോ വാഹനമായിരിക്കാമെന്ന്. 1985 ഗ്ലോമാർ ചലഞ്ചർ എന്ന അമേരിക്കൻ കപ്പൽ കടലിന്റെ അടിത്തട്ടിനെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി ഏതാണ്ട് 9 മീറ്റർ വ്യാസമുള്ള ഒരു ഗോളാകൃതിയിലുള്ള ഹെഡ്ജ്ഹോഗ് എന്ന ഉപകരണം കടലിന്റെ അടിത്തട്ടിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. പൊടുന്നനെ കപ്പലിന് വലിയൊരു മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങി. കടലിനടിയിലേക്ക് എന്തോ ഒന്ന് പിടിച്ച് വലിക്കുന്നത് പോലുള്ള തോന്നൽ. കടലിനുള്ളിലേക്ക് നിക്ഷേപിച്ച് ഹെഡ്ജ്ഹോഗിന്റെ കയറുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം കപ്പലിലെ ആളുകൾ അത് വലിച്ചു കയറ്റി. അവർ കണ്ട കാഴ്ച, 9 മീറ്റർ വ്യാസമുള്ള ഗോളാകൃതിയിലുള്ള ആ ഉപകരണത്തെ ഏതോ ഒരു വലിയ ജീവി കടിച്ചു കീറിയതിൻ്റെ പല്ലുകളുടെ പാടുകളായിരുന്നു. ഇങ്ങനൊരു സംഭവം ഒരുപാട് ചർച്ചകൾക്ക് വഴിമാറി. ഹെഡ്ജ്ഹോഗിന്റെ പ്ലാറ്റ്ഫോമിലും സ്റ്റീൽ കേബിളുകളിലും കടിച്ചു കീറിയതിൻ്റെ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. എങ്കിലും കപ്പൽ നൽകിയ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ അങ്ങനൊരു ജീവിയെക്കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് കടലിൻ്റെ അടിത്തട്ടിലെ ഏതോ പാറക്കെട്ടിൽ കുടുങ്ങിയാണ് ഉപകരണത്തിന് തകരാറുകൾ സംഭവിച്ചത് എന്നായിരുന്നു. എന്നാൽ കപ്പലിലെ ആളുകൾക്കെല്ലാം ഉറപ്പായിരുന്നു, 11 കിലോമീറ്റർ താഴേക്ക് ഏതോ ഒരു ഭീകരജീവി, അപരിചിതനായ ഒരു ഭീകരജീവി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും അതിന് 9 മീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തെ കടിച്ചു കയറാൻ സാധിക്കുമെന്നും. പിന്നീടുള്ള പഠനങ്ങളിലൂടെ കിട്ടിയ തെളിവുകൾ ഔദ്യോഗികമായി കപ്പൽ നൽകിയ റിപ്പോർട്ടിനെതിരായിരുന്നു. അതായത് കടലിൻ്റെ അടുത്തട്ടിൽ പാറക്കെട്ടുകളും മലയിടുക്കുകളും ഉണ്ടാവാം, എന്നാൽ അപകടം നടന്ന സ്ഥലത്ത് ഉപകരണം കൊളുത്തി വലിക്കാൻ പാകത്തിനൊരു പാറക്കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ വിശ്വസിച്ചതുപോലെ ഈ അപകടത്തിന് പിന്നിൽ ഒരു ഭീകരജീവി ആയിരിക്കാം എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും മുമ്പോട്ട് പോയിരുന്നു. അത്തരം പഠനങ്ങളിലൂടെ ഗവേഷകർ പറയുന്നത് 9 മീറ്റർ വ്യാസമുള്ള ഇങ്ങനൊരു ഉപകരണം കടിച്ച് കീറണമെങ്കിൽ അതിന് പിന്നിൽ മെഗലഡോൺ പോലുള്ള രാക്ഷസ മത്സ്യങ്ങളായിരിക്കാം എന്നതായിരുന്നു. പുരാതന കാലത്ത് ജീവിച്ചിരുന്നു എന്ന് തെളിവ് ലഭിക്കപ്പെട്ട ഈ രാക്ഷസ മത്സ്യത്തിന് 20 മീറ്ററിൽ കൂടുതൽ നീളവും 50 ടൺ മുതൽ 100 ടൺ വരെ ഭാരവും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്രാവുകളേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള മെഗലഡോൺ എന്ന രാക്ഷസ മത്സ്യത്തിന്റെ പല്ല് ഒരു പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യന്റെ കൈപ്പത്തിയുടെ വലുപ്പമുണ്ട്. ഇന്ന് കടലിൻ്റെ അടുത്തട്ടിൽ ഇങ്ങനൊരു ജീവി ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ 1.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇത്തരത്തിലുള്ള ജീവികൾ ജീവിച്ചിരുന്നു എന്നും മെഗലഡോൺ എന്ന രാക്ഷസ മത്സ്യം ഉണ്ടായിരുന്നു എന്നതിനും വ്യക്തമായ തെളിവുകളുണ്ട്.
ഇന്നും കടലിൻ്റെ അടിത്തട്ടിൽ ഇത്തരത്തിലുള്ള ജീവികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടാണ്. മരിയാന ട്രഞ്ചിൽ മെഗലഡോൺ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്നത് ഒരു സങ്കല്പം മാത്രമായിരിക്കാം. എന്നാൽ സങ്കല്പമല്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ മരിയാന ട്രഞ്ചിലുണ്ട്. അവിടെ കണ്ടെത്തിയത് ഏതാണ്ട് 10 സെന്റിമീറ്ററോളം വലിപ്പമുള്ള അമീബയായിരുന്നു. സെനോഫിയോഫോറസ് എന്നറിയപ്പെടുന്ന ഇത്തരം ഭീമൻ അമീബകൾ ഉണ്ടാകാനുള്ള കാരണം സൂര്യപ്രകാശത്തിന്റെ അഭാവവും ഉയർന്ന മർദ്ദവും കുറഞ്ഞ താപനിലയുമാണെന്ന് ഗവേഷകർ പറയുന്നു. വലുപ്പത്തെക്കാൾ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിയത് മറ്റു പല ജീവികൾക്കും അപകടമായ യുറേനിയം, മെർക്കുറി തുടങ്ങിയ പദാർത്ഥങ്ങളെ ഇവയ്ക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ ഷെല്ലുകളില്ലാത്ത ജീവികൾ മാത്രമേ മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ ജീവനോടെ ഇരിക്കുകയുള്ളൂ എന്നായിരുന്നു ഒരു കാലം വരെയുള്ള വാദം. എന്നാൽ ആ വാദത്തെ തകർക്കുന്നത് 2012. 2012 ഒരു ഷെല്ലുള്ള കക്കയെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്, ഇത്രയും ഭീകരമായ മർദ്ദത്തിൽ അതിന്റെ ഷെല്ല് അതെങ്ങനെ സംരക്ഷിക്കുന്നു എന്ന്. ഇതുപോലെ സൂര്യപ്രകാശമില്ലാത്തതുകൊണ്ട് തന്നെ പലതരം വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളെയാണ് മരിയാന ട്രഞ്ചിൽ കാണാൻ സാധിക്കുന്നത്. കാഴ്ചയില്ലാത്ത വൈറ്റ് ഷാർക്കുകൾ മുതൽ സ്വയം പ്രകാശിക്കുന്ന മത്സ്യങ്ങൾ വരെ. പ്രകാശമില്ലാത്തതുകൊണ്ട് തന്നെ പരസ്പരം കാണാൻ വേണ്ടി അവ സ്വയം പ്രകാശിക്കുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങളെ സ്പർശിച്ച മൂന്നാമത്തെ മനുഷ്യൻ പ്രശസ്ത ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് കാമറൂൺ ആണ്. 2 മണിക്കൂറും 36 മിനിറ്റും എടുത്ത് അദ്ദേഹം ചെന്നെത്തിയത് 10,898 മീറ്റർ അടിത്തട്ടിലേക്കാണ്. നാഷണൽ ജിയോഗ്രഫിയും റോളക്സും ചേർന്നാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്തത്. ഏതാണ്ട് 3 മണിക്കൂറോളം കാമറൂൺ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഡീപ്പിൽ ചിലവഴിച്ചു. മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിലുള്ള ചിത്രങ്ങളും 3D വീഡിയോകൾ എടുക്കാനുള്ള സമയവും ജെയിംസ് കാമറൂൺ കണ്ടെത്തിയിരുന്നു. ജെയിംസ് കാമറൂൺ ചിത്രീകരിച്ച ഫൂട്ടേജുകൾ ഉൾപ്പെടുന്ന 1.5 മണിക്കൂർ നീളമുള്ള നാഷണൽ ജിയോഗ്രഫിയുടെ മരിയാന ട്രഞ്ചിന്റെ ഡോക്യുമെന്ററി നിലവിലുണ്ട്. മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ മണലിന് പകരം കുഴമ്പ് രൂപത്തിലുള്ള വിസ്കസ് ഫ്ലൂയിഡാണ് എന്ന് പറയപ്പെടുന്നു. അതിതീവ്രമായ മർദ്ദമായിരിക്കാം അതിനുള്ള കാരണവും. ഷെല്ലുകളുടെയും പ്ലാങ്ക്ടന്റെയും അവശിഷ്ടങ്ങൾ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്നു. സൂര്യപ്രകാശം കടക്കാത്ത അവിടുത്തെ താപനില 1 മുതൽ 4 വരെയാണ്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നും 1.5 കിലോമീറ്ററിന് ശേഷം ഹൈഡ്രോ തെർമൽ വെന്റുകൾ അഥവാ ബ്ലാക്ക് സ്മോക്കേഴ്സ് ഉണ്ട്. അവയ്ക്ക് 400 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ തിളച്ച വെള്ളം പുറപ്പെടുവിക്കാനും സാധിക്കും. ഇത് തണുത്ത വെള്ളത്തോട് ചേരുമ്പോൾ കറുത്ത പുക പോലെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവയെ ബ്ലാക്ക് സ്മോക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിനോടൊപ്പം കടുത്ത സമ്മർദ്ദം കൂടിയാവുമ്പോൾ അതിന് തണുത്ത വെള്ളത്തെ തിളപ്പിക്കാനും സാധിക്കില്ല. മരിയാന ട്രഞ്ചിലേക്കുള്ള മനുഷ്യന്റെ യാത്രയിൽ മനുഷ്യൻ കണ്ടെത്തിയത് അതിഭീകരമായ മർദ്ദത്തിലും സുഗമമായി ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ്. ഭീമൻ അമീബയെ മാത്രമല്ല, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള പുഴുക്കളെ അതിന്റെ ഭീകര രൂപത്തിൽ മരിയാന ട്രഞ്ചിൽ മനുഷ്യൻ നേരിട്ട് കാണുകയായിരുന്നു. രൂപമാറ്റം സംഭവിച്ച ഭീമൻ നീരാളികൾ, സ്റ്റാർഫിഷുകൾ, അങ്ങനെ നമ്മുടെ ലോകത്ത് കണ്ട പലതിനെയും ഭീമാകാരമായി കാണപ്പെട്ടു. അവിടെ കണ്ട മത്സ്യങ്ങൾക്കെല്ലാം വലിയ വായും വായിൽ നിറയെ പല്ലുകളും സവിശേഷതകളാണ്. വിശാലമായ താടിയെല്ലുകൾ തന്നെക്കാൾ വലിയ മത്സ്യത്തെ അനായാസം ആക്രമിക്കാനും അവയെ സഹായിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ അടുത്തറിഞ്ഞ 5% സമുദ്രത്തിൽ പെടുന്നവയാണ് ഇവയെല്ലാം. 2019 മരിയാന ട്രഞ്ചിന്റെ 10,927 മീറ്റർ താഴേക്ക് അമേരിക്കൻ ഗവേഷകനായ വിക്ടർ വെസ്കാവോ യാത്ര ചെയ്തു. ഇന്ന് ഭൂമിയിലെ ഏറ്റവും ആഴത്തിലേക്ക് യാത്ര ചെയ്ത റെക്കോർഡിനുടമയാണ് വിക്ടർ വെസ്കാവോ. അവിടെ മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ടിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് ഭീമാകാരന്മാരായ സമുദ്രജീവികളായിരുന്നില്ല, മനുഷ്യരാശിയിൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു. ഇനിയും കടലിന്റെ അടിത്തട്ടിൽ ഭീമാകാരന്മാരായ ജീവികൾ ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്നാൽ ഉറപ്പുള്ള മറ്റൊരു കാര്യം പറയാം, സമുദ്രജീവികളുടെ എല്ലാം മരണത്തിന് കാരണം മനുഷ്യൻ തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്